സാലിസ് പ്ലേറ്റിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഏറ്റവും ആയിട്ട് പോമഗ്രൈനേറ്റ് അതായത് നമ്മുടെ മാതള നാരങ്ങ എങ്ങനെ നമുക്ക് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സീഡ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കണത് അതുകൂടാതെ കൊണ്ട് ഇതിൻ്റെ തൊണ്ട് വെച്ചിട്ട് ഒരപ്പവും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന പോമഗ്രനേറ്റ് നമ്മൾ നല്ലപോലെ വാഷ് ചെയ്ത് അതിൻ്റെ നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഇത് ഇതുപോലെ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പതുക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ അതേ എൻ്റെ പൊട്ടി പോകാതെ ഉണ്ട് ആ ക്രൗണ്ട് പോലെ നിൽക്കണം ആ പോർഷൻ അങ്ങ് മാറ്റി കളയുക ഇനി അതിൻ്റെ ഞെട്ടിയുടെ ഉണ്ടല്ലോ ആ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയാം ആ ക്രൗണ്ടിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞല്ലേ അതെ ഈ പോർഷൻ ഈ സൈഡ് എടുക്കുക ആ സൈഡിൽ ഇതേ അഞ്ച് സെക്ഷൻ നിങ്ങൾക്ക് കാണാം അഞ്ച് സെഗ്മെൻറ് പോലെ ഇതുണ്ടോ അപ്പം അവിടെ നിന്ന് നിങ്ങൾ ഓരോ ചെറിയ ലൈൻ താഴത്തേക്ക് പതുക്കെ വരിഞ്ഞു കൊടുക്കണം ഇത് താഴെ വരെ ആ വെള്ള കളറ് തന്നെയായിരിക്കും നമുക്ക് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഇതിന് പതുക്കെ വരിഞ്ഞു കൊടുക്കണം സീഡുകളൊന്നും മുറിഞ്ഞു പോകാതെ കൊണ്ട് ചെയ്യണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ കണ്ട വൈറ്റ് പോഷനുള്ള അഞ്ച് സ്ഥലത്തും നമ്മളിതുപോലെ ചെറിയൊരു കട്ടിങ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുപോലെ നമ്മുടെ കൈ വെച്ച് അല്ലെന്നുണ്ടെങ്കിൽ താഴെ വെച്ച് ഒന്ന് പതുക്കെ ഉരുട്ടുക ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് പതുക്കെ ഒന്ന് ചിറ്റിലൊന്ന് പതുക്കെ ഒന്ന് കൊട്ടിക്കൊടുക്കുക ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ ഈ കണ്ട വൈറ്റ് പോർഷനിൽ ആ വൈറ്റ് പോർഷൻ പതുക്കെ നമ്മുടെ കത്തിയുടെ ആ തൂമ്പ് വെച്ചിട്ട് ഒന്ന് അങ്ങേ ഇളക്കിക്കളയുക അപ്പോൾ ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഇത് ഫ്രീ ആയി ഇനി ഇനിയും ഒന്ന് പതുക്കെ രണ്ട് സൈഡിലേക്ക് ഒന്നങ്ങ് വലിച്ചു കൊടുക്കാം ഇനിയും വളരെ എളുപ്പമായിട്ട് നല്ല പടപടപടേന്ന് നമുക്കിതിനെല്ലാം സീഡുകളെല്ലാം വളരെ പെട്ടെന്ന് അടർത്തി പറ്റും രണ്ട് പോമഗ്രാനേറ്റിൻ്റെ സീഡുകൾ ഞാനിതുപോലെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഈ സീഡ് നിങ്ങൾ തിന്നുമ്പോൾ മൊത്തത്തിൽ അതിൻ്റെ അകത്തിരിക്കുന്ന ഹാർഡ് പോർഷനും കൂടി കൂടിയിട്ട് കടിച്ചരച്ചിട്ട് വേണം പോമഗ്രനേറ്റ് തിന്നാൻ പോമഗ്രനേറ്റിൻ്റെ അകത്തിരിക്കുന്ന ആ സീഡില്ല അതിനേക്കായൊക്കെ എത്രയോ ഇരട്ടി ഗുണങ്ങളുള്ളതെന്ന് അറിയാമോ ഇതിൻ്റെ തൊണ്ടിന് ഇതിൻ്റെ തൊണ്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം ഉണ്ടാക്കണതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഞാൻ രണ്ട് പൊമഗ്രനേറ്റിൻ്റെ തൊണ്ട് ഭാഗം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊണ്ടിൻ്റെ അകത്തുനിന്ന് ഒന്നും തന്നെ കളയാനില്ല യാതൊന്നും കളയാനില്ല നമ്മൾ ആ സ്റ്റിക്കർ കണ്ടതൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞേക്കണം ബാക്കിയുള്ളതൊന്നും കളയാനില്ല എല്ലാം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തേക്കാണ് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പെട്ടെന്ന് നമുക്കൊന്ന് അറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കണത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കപ്പ് പത്തിരിപ്പൊടി ഞാൻ പത്തിരിപ്പൊടിയാണ് എടുത്തേക്കണത് ഇതിന് പകരം നിങ്ങൾക്ക് ഒരു ഒരൊന്നര കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് ഈ പൊടിക്ക് പകരം ആ അരി യൂസ് ചെയ്യാം കേട്ടോ അര കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ അകത്ത് അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതിനെ ഉരുക്കിയിട്ടല്ല ഡയറക്റ്റ് ചേർക്കാണ് മധുരം നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് മട്ട റൈസിൻ്റെ ചോറാണ് അരക്കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നല്ലപോലെ നിറച്ച് അമർത്തിയാണ് എടുത്തേക്കുന്നത് ഇനി ഒരു മൂന്ന് ഏലക്കായുടെ സീഡ് വേണം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് വേണം ഇനി ഓരോന്നായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളെടുത്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരി കുതിർത്തിയിട്ടാണ് ഇട്ട് കൊടുക്കണേന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് അടിച്ചതിന് ശേഷം പൊറേശ കുറേശ്ശെ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ഫോർക്കോ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചതിന് ശേഷം ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ഈ പൊടി ഇട്ടേക്കണത് കൊണ്ട് ഈ വെള്ളം താഴത്തേക്ക് ഇറങ്ങിപ്പോകില്ല അപ്പോൾ ആ വെള്ളം താഴെ വരെ എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയണത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നല്ലപോലെ സോഫ്റ്റായിട്ട് അരച്ചെടുക്കുക ഈ അപ്പം നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കണേ അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റീമറ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തേക്കാണ് ഇനി അരച്ച മാവ് നമുക്കൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കാണ് അപ്പോൾ അത് അടിയിൽ പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്യാനുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മാവിൻ്റെ അകത്തുനിന്ന് പകുതി മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെള്ളം തിളച്ച് വരുമ്പോൾ കൈ പൊള്ളാതെ കൊണ്ട് ഈ പാത്രം സ്റ്റീമറിലേക്ക് വെച്ചു കൊടുക്കുക അടച്ചു വെച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ അപ്പം റെഡിയാവും ഇങ്ങനെ ചൂടണ അപ്പം നമ്മൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ് ആരോഗ്യകരമായിട്ട് വളരെ നല്ലതാണ് നമ്മുടെ പകുതി മാവ് ഇനി ഇരുപ്പണ്ടല്ലോ ആ പകുതി മാവിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു പിടി തേങ്ങ ചിരണ്ടിയതും കുറച്ച് നട്ട്സും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ പാത്രത്തിൽ ഗ്രീസ് ചെയ്യുക ഒഴിക്കുക സ്റ്റീം ചെയ്ത് പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക ഇത് തിന്മ നമുക്ക് വട്ടയപ്പം തിന്നണ പോലെ തോന്നും ആദ്യം നമ്മൾ ഉണ്ടാക്കിയത് തിന്മ കിണ്ണത്തപ്പം തിന്നണോ അല്ലെങ്കിൽ ഹലുവ് തിന്നണ പോലെയൊക്കെ തോന്നും പൊമോഗ്രനേറ്റ് എല്ലാം കൊണ്ടും നല്ലതാണ് എന്നാലെ ബെനിഫിറ്റ്സ് എനിക്ക് അറിയാവുന്നതെന്ന് കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് കഴിക്കുമ്പോൾ നമ്മുടെ അതായത് പിമ്പിൾസിന് ആജ്ഞയ്ക്കൊക്കെ ഫേസിൻ്റെ അതിന് നല്ലതാണ് അതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം നമ്മുടെ ഏജ് സ്ലോ ഡൗൺ ചെയ്യും റിങ്കിൾസ് മാറ്റും ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിന് സഹായിക്കും അതുപോലെ തന്നെ ബ്രെയിൻ ഫങ്ഷൻ പിന്നെ ഹാർട്ടിൻ്റെ ഡിസീസ് ഇതിനെല്ലാം ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി തുടങ്ങി മുടി വരെ നമ്മുടെ ദേഹത്തിന് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് പൊമഗ്രനേറ്റ് കൂടുതൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയച്ചാൽ മതി നമ്മുടെ പണ്ടത്തെ കാരണമാരെ ഈ പൊമഗ്രനേറ്റിൻ്റെ തൊണ്ടെടുത്ത് ഉണക്കിയിട്ട് സൂക്ഷിച്ചെക്കും പിള്ളേർക്കോ നമുക്കൊക്കെ വയറുവേദന വന്നു കഴിഞ്ഞാൽ അത് നല്ലപോലെ പൊടിച്ചിട്ട് അതിൻ്റെ അകത്ത് തേൻ ചേർത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് തരും ഒരു ദിവസത്തിൽ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വയറിൽ അസുഖങ്ങൾ മാറിക്കിട്ടും ഇങ്ങനെയുള്ള ഈ ഒരു പലഹാരം ആഴ്ചയിൽ ഒരിക്കയോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നിങ്ങളത് ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും കഴിക്കുക എന്നുള്ളതാണ് കൊച്ചു പിള്ളേർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് ബേക്കിംഗ് സോഡയോ പൗഡറോ അങ്ങനത്തെ ഒന്നും ചേർക്കാണ്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നയൻറ്റി നയൻ പെർസെൻറ്റേജും എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ് ഞാനിടുന്നത് എല്ലാവരും ആരെങ്കിലും കുറച്ച് പേർ തന്നെങ്കിലത് കാണാമെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഏറ്റവും സന്തോഷം തന്നെ ഒരു കാര്യമാണ് പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം അതിനെ സപ്പോർട്ട് ചെയ്യുമോ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാനതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്താൽ മതി ഞാൻ ആരും നിർബന്ധിക്കണില്ല എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഭൂമിയിൽ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബു ബൈ